ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ടു അവർ ക്ലാസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട അവാർഡ്സ് ആൻഡ് അതിൻ്റെ വേദികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഏകദേശം 15 ടൈപ്പ് ഓഫ് അവാർഡ്സും പിന്നെ ചിലതിൻ്റെയൊക്കെ വേദികളും, ഒളിമ്പിക്സ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുടെ വേദികളും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. എല്ലാവർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പം കഴിഞ്ഞ പ്രാവശ്യത്തെ പരീക്ഷയ്ക്കകത്തുണ്ടായിരുന്നല്ലോ ബാലസാഹിത്യ അവാർഡ് 2023 ലഭിച്ചത് ആർക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചോദ്യം. അപ്പൊ അതുപോലെ തന്നെ ഓരോന്നിന്റെ വേദികളും എല്ലാം ചോദിക്കുന്നുണ്ട്. അപ്പൊ അത് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമുക്കൊരു ഈ ഒരു വീഡിയോ വരുന്നത്. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ നോബൽ പ്രൈസ് ആണ് നോക്കുന്നത്. ഈ മിക്കവാറും ഉള്ള കറണ്ട് അഫയേഴ്സ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് മാത്രം നോക്കിച്ചാൽ പോരാ, അത് കൂടാതെ അതിന്റെ ബാക്കിലേക്ക് ഒന്ന് ഇറങ്ങി നോക്കണം. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഇതിനകത്ത് എന്തെങ്കിലും അപ്ഡേഷൻസ് പിന്നീട് വന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ അതുകൂടെ ഒന്ന് താഴെ കമന്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതുകൂടെ പിൻ ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പൊ അപ്ഡേഷൻസ് എന്തെങ്കിലും ഉണ്ട് എങ്കിൽ നിങ്ങൾ കൃത്യമായിട്ടും അതുകൂടെ കമന്റ് ചെയ്യണം. അപ്പം അത് വേറൊരു വ്യക്തിക്കൂടെ ഉപകാരപ്രദമായിക്കോട്ടെ. അപ്പൊ നോക്കാം, സമാധാനത്തിന് നോബൽ പ്രൈസ് 2023 നർഗീസ് മുഹമ്മദിയാണ്, ഇറാൻകാരിയായിട്ടുള്ള നർഗീസ് മുഹമ്മദിക്കാണ് 2023 സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് ലഭിച്ചത്. 2022 ഏതാണ്? അലസ് ബിയാലി യാഡ്സ്കി മെമ്മോറിയൽ റഷ്യ, സെന്റർ ഫോർ സിവിൽ ലിബർട്ടീസ് യുക്രൈൻ. മെമ്മോറിയൽ എന്ന് പറഞ്ഞത് റഷ്യക്കാത്തും ബെലാറസ്. അലസ് ബിയാലി യാഡ്സി സെന്റർ ഫോർ സിവിൽ ലിബർട്ടീസ് ഇവർക്കാണ് എന്ത് ലഭിച്ചത്? രണ്ട് സംഘടനകൾക്കും ആ വ്യക്തിക്കുമാണ് നോബൽ പ്രൈസ് സമാധാനത്തിനുള്ള ലഭിച്ചത്. ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള ഈ പിന്നെ ഇഷ്യൂസ് ഒക്കെ നിങ്ങൾ അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു. ഞാൻ 2021 മറിയ റസ ഡിമിട്രി മുരാട്ടോ, അത്യാവശ്യം ഈ 2021 വരെയുള്ള കാര്യങ്ങളൂടെ ഒന്ന് പഠിച്ചു വെച്ചിരിക്കും. മറിയ റസ രണ്ടായിരത്തി 2021 ഫിലിപ്പീൻസുകാരിയാണ്. അതായത് വെറുതെ നമുക്ക് ഇങ്ങനെ ചോദിച്ച് മറിയ റസ ഏത് രാജ്യക്കാരിയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിലിപ്പീൻസ്, അതും നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് വരുന്നതാണെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പൊ PSCയുടെ കറണ്ട് അഫേഴ്സ് ഒക്കെ ആ ഒരു രീതിയിലാണ് PSC ചിലതൊക്കെ ചോദിക്കുന്നത്. അതുകൊണ്ടാണ് 20 മാർക്ക് കറണ്ട് അഫേഴ്സ് എന്ന് പറഞ്ഞാലും ചിലപ്പം നോക്കുമ്പോൾ അങ്ങനെയൊന്നും വരാത്തതിന്റെ കാരണം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഡിമിട്രി മുരാട്ടോവ് എന്ന് പറഞ്ഞിരിക്കുന്നത് റഷ്യ, ഡിമിട്രി മുരാട്ടോവ്. ഇനി വേൾഡ് ഫുഡ് പ്രോഗ്രാമിന് ഏത് വർഷമാണ്? ഒരു സംഘടനയ്ക്ക് ആയതുകൊണ്ട് നമ്മളോട് എപ്പോൾ വേണമെങ്കിലും ചോദിക്കാവുന്നതാണ്. വേൾഡ് ഫുഡ് പ്രോഗ്രാമിന് സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് ലഭിച്ച വർഷം 2020 വേൾഡ് ഫുഡ് പ്രോഗ്രാം. അപ്പൊ അതും പഠിക്കുക, 2020 വേൾഡ് ഫുഡ് പ്രോഗ്രാം 2020. ഇനി നർഗീസ് മുഹമ്മദിക്കാണ് 2023 ഇറാൻ. ഇനി അലസ് ബിയാലിയാഡ്സ്കി ബെലാറസ്കാരൻ, മെമ്മോറിയൽ റഷ്യ, സെന്റർ ഫോർ സിവിൽ ലിബർട്ടീസ് യുക്രൈൻ. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഇപ്പോഴും നമ്മൾക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു അബ്ദുൾ ഫത്തേ അൽ സിസി എന്ന് പറഞ്ഞിരിക്കുന്നത് ഈജിപ്ഷ്യൻ പ്രസിഡന്റ്, 2023 ഏത് വർഷമാണ് കോവിഡ് കാരണം നമ്മൾക്ക് റിപ്പബ്ലിക്കൻ പരേഡിനകത്ത് ഇതില്ലാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് വേണം പറയാൻ? 2022. ഇനി 2021 നിയമിച്ചത് ബോറിസ് ജോൺസണെയാണ്, സന്ദർശനം റദ്ദാക്കി. 2021 ബോറിസ് ജോൺസൺ ആണ്. 2018 ആസിയാന്റെ രാഷ്ട്രത്തലവന്മാർ നമ്മുടെ മുഖ്യാതിഥികളായിട്ട് വന്നത്, അതുകൂടെ നോക്കണം. 2018 ആസിയാൻ രാഷ്ട്രത്തലവന്മാർ, 2021 ബോറിസ് ജോൺസൺ ആണ്. 2000 വരാനിരുന്നത് സന്ദർശനം റദ്ദാക്കി. 2022 കോവിഡ് 19 കാരണം മുഖ്യാതിഥി ഇല്ല. 2023 അബ്ദുൾ ഫത്തേ അൽ സിസി ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ആണ്. കുറെ പ്രാവശ്യം അത് റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് ചോദ്യം വന്ന ഏറിയാണ്. അടുത്തത് ഇമ്മാനുവൽ മാക്രോൺ എന്ന് പറഞ്ഞിരിക്കുന്നത് 2024 ഫ്രഞ്ച് പ്രസിഡന്റ്, ഫ്രഞ്ച് പ്രസിഡന്റ് റിപ്പബ്ലിക്കൻ ദിന പരേഡിൽ ഇവിടെ വന്നത് ഇമ്മാനുവൽ മാക്രോൺ, ഫ്രഞ്ച് പ്രസിഡന്റ്. ഇനി ഏഷ്യൻ ഗെയിംസിന്റെ വേദികൾ അത് നമ്മൾ നോക്കുന്ന സമയത്ത് ഏഷ്യൻ ഗെയിംസ് 2023 ചൈനയിൽ വെച്ചിട്ടാണ് നടന്നത് ഏഷ്യൻ ഗെയിംസ്. അപ്പൊ അതിന്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറെ അധികം ഫാക്ട്സുകൾ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ അവിടെ നമുക്ക് എത്രാമത്തെ ഏഷ്യൻ ഗെയിംസ് ആണ്, 19-ാമത്തെ ഏഷ്യൻ ഗെയിംസ് ആണ് നടന്നത് എന്ന കാര്യം നമ്മൾ ഓർത്ത് വെച്ചേക്കണം. എത്രാമത്തെയാണ്? 19-ാമത്തെ ഏഷ്യൻ ഗെയിംസ് ആണ് 2023 നടന്നത്, ഹാങ്ഷൗ വെച്ചിട്ട്, ചൈനയിൽ വെച്ചിട്ട്. 2018 ജക്കാർത്തയാണ്. ഇനി നമ്മൾ പഠിക്കുമ്പം 2026 നഗോയ ഐച്ചി എന്ന് പറയുന്ന പ്രദേശങ്ങൾ വെച്ചിട്ട് ജപ്പാനിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. 2026 നഗോയ ഐച്ചി, നഗോയ ഐച്ചി 20-ാമത്തെ ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത് 2026 ജപ്പാനിൽ വെച്ചിട്ട്, നഗോയ ഐച്ചി. ഇനി 2030 ദോഹയിൽ വെച്ചിട്ടാണ്
നടക്കുന്നത്. 2034 സൗദി അറേബ്യയിലെ റിയാദിൽ വെച്ചിട്ടാണ് ഏഷ്യൻ ഗെയിംസിന്റെ വേദി. അപ്പൊ ഒന്നുകൂടെ പഠിച്ചേ, 2018 ജക്കാർത്ത ഇന്തോനേഷ്യ, അത് കുറേ റിപ്പീറ്റഡ് ആണ്. ഏഷ്യൻ ഗെയിംസ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്, ഒളിമ്പിക്സും. 2023 ഹാങ്ഷോ ചൈന. 2026 നഗോയ ഐചി ജപ്പാൻ. 2030 ദോഹ ഖത്തർ. 2034 റിയാദ് സൗദി അറേബ്യ. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഫിഫ ലോകകപ്പിന്റെ വേദി 2018 റഷ്യയാണ്. 2022 ഖത്തർ റിലേറ്റ് ചെയ്ത് ഒത്തിരി പ്രാവശ്യം ചോദ്യം വന്നാണ് ഫിഫ ലോകകപ്പ്. 2022 ഖത്തറിലാണ്. 2026 കാനഡ മെക്സിക്കോ യു എസ്. ഫിഫ ലോകകപ്പ് 2026 വേദി കാനഡ മെക്സിക്കോ യു എസ്. 2030 മൊറോക്കോ പോർച്ചുഗൽ സ്പെയിൻ. 2030 മൊറോക്കോ പോർച്ചുഗൽ സ്പെയിന്. 2034 സൗദി അറേബ്യയിൽ വെച്ചിട്ടാണ്. 2034 സൗദി അറേബ്യ, 2018 റഷ്യ, 2022 ഖത്തർ, 2026 കാനഡ മെക്സിക്കോ യു എസ്, 2030 മൊറോക്കോ പോർച്ചുഗൽ സ്പെയിന്, 2034 സൗദി അറേബ്യ. അടുത്തത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കള്. 2019 നടുഭാഗം, 2022 മഹാദേവി കാട് കാട്ടിൽ തെക്കേതിൽ ആണ് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കൾ. 2023 ബീയപുരം ആണ് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കൾ. ബീയപുരം 2023 ബീയപുരം. 2022 മഹാദേവി കാട് കാട്ടിൽ തെക്കേതിൽ. 2019 നടുഭാഗം. ഇനി ഇന്ദിരാഗാന്ധി പ്രൈസ്. 2023 അലി അബു അവാർഡ് ഡാനിയൽ ബാരൻ ബോയ്. 2023 ഇന്ദിരാഗാന്ധി പ്രൈസ് ലഭിച്ചത് അലി അബു അവാർഡ് ഡാനിയൽ ബാരൻ ബോയ്. അടുത്തത് 2021 പ്രഥം എന്ന് പറഞ്ഞതിനാണ് ഇന്ദിരാഗാന്ധി പ്രൈസ് ലഭിച്ചിരിക്കുന്നത്. ഇനി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ആൻഡ് ദ ട്രെയിൻഡ് നേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ആൻഡ് ദ ട്രെയിൻഡ് നേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ, 2022 ഇന്ദിരാഗാന്ധി പ്രൈസ് ലഭിച്ചിരിക്കുന്നത് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ആൻഡ് ദ ട്രെയിൻഡ് നേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ. 2018 സെന്റർ ഫോർ സയൻസ് ആൻഡ് എൻവയോൺമെന്റ് കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. 2018 ഇന്ദിരാഗാന്ധി പ്രൈസ് ലഭിച്ചിരിക്കുന്ന സംഘടന സെന്റർ ഫോർ സയൻസ് ആൻഡ് എൻവയോൺമെന്റ്. 2018 സെന്റർ ഫോർ സയൻസ് ആൻഡ് എൻവയോൺമെന്റ്. 2018 2019 സർ ഡേവിഡ് അറ്റൻബറോയ്ക്കാണ് ഇന്ദിരാഗാന്ധി പ്രൈസ് ലഭിച്ചത്. സെന്റർ ഫോർ സയൻസ് ആൻഡ് എൻവയോൺമെന്റ് 2018 സർ ഡേവിഡ് ആറ്റൻബറോ. 2019 2021 പ്രഥം. 2022 ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ആൻഡ് ദ ട്രെയിൻഡ് നേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ. 2023 അലി അബു അവാർഡ് ഡാനിയൽ ബരേൻ ബോയ്. അടുത്തത് ഒളിമ്പിക്സിന്റെ വേദികൾ ഏതൊക്കെയാണ്. 2024 പാരീസ്, ഫ്രാൻസിലെ പാരീസിൽ വെച്ചിട്ടാണ് 2024 33-ാമത്തെ ഒളിമ്പിക്സിന്റെ വേദി. 33-ാമത്തെ ഒളിമ്പിക്സ് ആണ് ഇപ്പൊ നടന്നത്, 2024 ഫ്രാൻസിൽ വെച്ചിട്ടാണ്. ദെൻ 2028 34-ാമത്തത്, അത് ലോസ് ഏഞ്ചൽസിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. യു എസ് എയിലെ ലോസ് ഏഞ്ചൽസിൽ വെച്ചിട്ടാണ് 2028 ഒളിമ്പിക്സിന്റെ വേദി എന്ന് പറഞ്ഞത്. 2032 ബ്രിസ്ബെയിൻ ഓസ്ട്രേലിയ. 2032 ബ്രിസ്ബെയിൻ ഓസ്ട്രേലിയ. 35-ാമത്തെ ഒളിമ്പിക്സിന്റെ വേദി 2032 നടക്കുന്നു, ബ്രിസ്ബെയിൻ ഓസ്ട്രേലിയ. 2024 പാരീസ് ഫ്രാൻസ്. 2028 ലോസ് ഏഞ്ചൽസ് യു എസ് എ. 2032 ബ്രിസ്ബെയിൻ ഓസ്ട്രേലിയ. ഇനി ശീതകാല ഒളിമ്പിക്സിന്റെ വേദി കുറേ പ്രാവശ്യം, അതായത് ഒളിമ്പിക്സിനേക്കാൾ കൂടുതൽ ചോദ്യം ചോദിക്കുന്നത് വിന്റർ ഒളിമ്പിക്സ് ആണ് ചോദിക്കുന്നത്. ഈ 2026 വിന്റർ ഒളിമ്പിക്സ് എനിക്ക് തോന്നുന്നു ഒരു 20 തവണയെങ്കിലും പല പല ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് വന്നിട്ടുള്ള ചോദ്യമാണ്. 2022 മുതൽ ഇങ്ങോട്ട് PSC ചോദിക്കുന്ന ഡിഗ്രി ലെവൽസിനും പ്ലസ് ടു ലെവൽസിനും 10th ലെവലിനും പ്രിലിംസിനും എല്ലാം ഇങ്ങനെ ചോദിച്ച് മിനിമം ഒരു 20 പ്രാവശ്യം വന്നിരിക്കുന്നതാണ്. ഈ മിലൻ കോർട്ടീന ഡി ആംബസോ എന്ന് പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ, ഇറ്റലിയിലെ മിലൻ കോർട്ടിന ഡി ആംബസോ എന്ന് പറഞ്ഞിരിക്കുന്ന സ്ഥലത്താണ് 2026 ശീതകാല ഒളിമ്പിക്സ് നടക്കുന്നത്. ഇനി നമ്മൾ അവാർഡ്സിലേക്കാണ് പോകുന്നത്. JC ഡാനിയൽ അവാർഡ് റിലേറ്റ് ചെയ്ത് ഇതിന്റെ അപ്ഡേഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ അതുകൂടെ നിങ്ങളൊന്ന് പറയണേ. 2022 TV ചന്ദ്രൻ. 2022 TV ചന്ദ്രൻ. 2021 KP കുമാരൻ. 2020 PJ ചന്ദ്രൻ.
2019 ഹരിഹരൻ, 2018 ഷീല, 2017 ശ്രീകുമാരൻ തമ്പി. അപ്പൊ ഇതൊക്കെ കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെച്ചിരിക്കണം. ഇതൊക്കെ നമ്മുടെ മാർക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, പഠിക്കുന്ന പിള്ളേരെ വെച്ചിട്ട് നമ്മുടെ മാർക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി പുറകിലേക്ക് വരും. സോ നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം, ഈ അവാർഡ്സുകളൊക്കെ പണ്ടത്തെ പോലെ പഠിക്കാതെ ഇരിക്കരുത്. കാരണം അത്രയും മാർക്ക് കറണ്ട് അഫേഴ്സിന് വരുന്നത് കൊണ്ട് നമ്മൾ സ്കിപ്പ് ചെയ്യരുത്. 2017 ശ്രീകുമാരൻ തമ്പി, 2018 ഷീല, 2019 ഹരിഹരൻ, 2020 പി ജയചന്ദ്രൻ, 2021 കെ പി കുമാരൻ, 2022 ടി വി ചന്ദ്രൻ. ഇപ്പൊ 2022 ടി വി ചന്ദ്രൻ, 2021 കെ പി കുമാരൻ. ഇത് രണ്ടും അത്യാവശ്യം പഠിച്ചിരിക്കാം. ഓക്കെ, അടുത്തത് വ്യാസ സമ്മാനം നേടിയിരിക്കുന്നത്. 2019 നസീറ ശർമ്മ, ശരത് കെ പകാരെ, ശരത് കെ പകാരെ 2020. ഇനിയും ഗ്യാൻ ചതുർവേദിയും പുഷ്പ ഭാരതിയും കൃത്യമായിട്ട് ഓർത്തേക്കണം. ഗ്യാൻ ചതുർവേദി 2022, ഗ്യാൻ ചതുർവേദി 2022, 2023 പുഷ്പ ഭാരതി. വ്യാസ സമ്മാനം ലഭിച്ചിരിക്കുന്നത് പുഷ്പ ഭാരതിക്കാണ് 2023. 2022 ഗ്യാൻ ചതുർവേദി, ഗ്യാൻ ചതുർവേദി 2022, 2023 പുഷ്പ ഭാരതി. 2022 ഗ്യാൻ ചതുർവേദി, 2023 പുഷ്പ ഭാരതി. അടുത്തത് പത്മപ്രഭ പുരസ്കാരം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. 2023 സുഭാഷ് ചന്ദ്രനാണ് പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത്. 2020 ശ്രീകുമാരൻ തമ്പിക്കാണ് ലഭിച്ചത്. ഇനി അതിനിടയിൽ കൊടുത്തിട്ടുള്ള 2018 കൽപ്പറ്റ നാരായണൻ, 2019 സന്തോഷ് എച്ചിക്കാനം. 2018 കൽപ്പറ്റ നാരായണൻ, 2019 സന്തോഷ് എച്ചിക്കാനം, 2020 ശ്രീകുമാരൻ തമ്പി, 2023 സുഭാഷ് ചന്ദ്രനാണ് പത്മപ്രഭ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. 2018 കൽപ്പറ്റ നാരായണൻ, 2019 സന്തോഷ് എച്ചിക്കാനം, 2020 ശ്രീകുമാരൻ തമ്പി, 2023 സുഭാഷ് ചന്ദ്രൻ പത്മപ്രഭ. ഇനി ജ്ഞാനപീഠം നേടിയ മലയാളികളാണ്. അത് നിങ്ങൾക്ക് എല്ലാം അറിയാം. എല്ലാ പരീക്ഷയ്ക്കകത്തും ജ്ഞാനപീഠം നേടിയ മലയാളികളെ ചോദിക്കാറുണ്ട്. അവരുടെ വർഷവും കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു വെച്ചിരിക്കേണ്ടതാണ്. ടോട്ടൽ 6 മലയാളികളാണ് ജ്ഞാനപീഠം നേടിയത്. ഫസ്റ്റ് വൺ ജി ശങ്കരക്കുറുപ്പ് 65 നേടി. എസ് കെ പൊറ്റക്കാട് 1980 നേടിയിട്ടുണ്ട്. 1980 ഈ തകഴി ശിവശങ്കരപിള്ള തൊട്ടിട്ട് സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡുകളാണ് തകഴിക്കാണ്. മലയാളത്തിൽ ആദ്യമായിട്ട് ജ്ഞാനപീഠ പുരസ്കാരം നേടിയവരില് തകഴി ശിവശങ്കരപിള്ളക്കാണ് ആദ്യമായിട്ട് ജ്ഞാനപീഠ പുരസ്കാരം നേടി. സമഗ്ര സംഭാവന, ഇവരൊക്കെ കവിതയും നോവലും എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് ആൻസേഴ്സ് വരുന്നത്. എം ടി വാസുദേവൻ നായർക്ക് 95 ലഭിച്ചിരിക്കുന്നത്. 2007 ഒ എൻ ബി കുറുപ്പിന്, 2019 അക്കിത്തം അച്യുതൻ നമ്പൂതിരി. അത് നിങ്ങൾക്ക് കൃത്യമായിട്ടും അറിയാവുന്നതാണ്. ഇയേഴ്സ് കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കണം. അടുത്തത് തകഴി അവാർഡ്. 2022 എം മുകുന്ദനാണ് തകഴി അവാർഡ് ലഭിച്ചിരിക്കുന്നത്. 2021 എം ലീലാവതിക്കാണ് ലഭിച്ചിരിക്കുന്നത്. 2 ആണ് തകഴിയുടേത്, 2 2021 എം ലീലാവതി, 2022 എം മുകുന്ദനാണ്. ഈ നമ്മൾ അടുത്ത ഫാക്ട്സ് എന്തിനാണ് പഠിക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചിലപ്പോൾ നമുക്ക് ഈ ഒരു വ്യക്തിനെ പറ്റി ചോദിച്ചിട്ട് ആ വ്യക്തിക്ക് തകഴി അവാർഡ് ലഭിച്ചത് ഈ വർഷം, ഞാൻ പിന്നെന്താണ് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് ഈ വർഷം, പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത്, അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുവാണെങ്കിൽ നമ്മൾ പെട്ടുപോകരുത്. അതിനു വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരിക്കുക. അപ്പൊ ശ്രീകുമാരൻ തമ്പി 2019 തകഴി അവാർഡ് ലഭിച്ചിരിക്കുന്നത്. പെരുമ്പടവം ശ്രീധരൻ 2020 പെരുമ്പടവം ശ്രീധരന് അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ശ്രീകുമാരൻ തമ്പി 2019, പെരുമ്പടവം ശ്രീധരൻ 2020, എം ലീലാവതി 2021, എം മുകുന്ദൻ 2022, എം മുകുന്ദൻ 2022, എം ലീലാവതി 2021. ഈ ഒരു വീഡിയോ നിങ്ങൾ വൺ ടൈം കൂടെ കണ്ടാലും നിങ്ങൾക്ക് പ്രശ്നമില്ല. കാരണം അത്രത്തോളം വളരെ വിലപ്പെട്ട കണ്ടന്റ് ആണ് നമ്മൾ ഇതിനകത്തൂടെ ഷെയർ ചെയ്തിരിക്കുന്നത്. അടുത്തത് വയലാർ പുരസ്കാരം. വയലാർ പുരസ്കാരം നിരീശ്വരൻ, വെറുതെ ഈ വയലാർ പുരസ്കാരങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞിരിക്കുന്നത് വെറുതെ ഈ സംഭവങ്ങൾ അങ്ങ് ചോദിച്ചിട്ട് ഏത് കൃതിയാണെന്നും പറഞ്ഞിട്ട് ആർട്സിനകത്ത് കയറി അങ്ങ് ചോദിക്കും. അപ്പൊ അതുകൊണ്ട് വയലാർ പുരസ്കാരം എന്ന് പറഞ്ഞ സംഭവം ഇയേഴ്സിനേക്കാളും ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ അല്ലാതെ തന്നെ വരും, അല്ലെങ്കിൽ തന്നെ സ്ഥിരമായിട്ട് വരുന്ന ഒരു കണ്ടന്റാണ് വയലാർ പുരസ്കാരം. 2022 വയലാർ പുരസ്കാരം നേടിയത് എസ് ഹരീഷ് ആണ്, മീഷ എന്ന് പറഞ്ഞിരിക്കുന്നതിനാണ്. 2022 അപ്പം ബെന്യാമിന് 2021 ലഭിച്ചിരിക്കുന്നു വയലാർ പുരസ്കാരം. 2021 മാന്തളിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ. ഇതുവരെ ഈ ഒരു സംഭവം ആയിരുന്നു ഇത്രയും നാളും റിപ്പീറ്റ് ആയിട്ടൊരു 5-8 പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നത്. ബെന്യാമൻ മാന്തളിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ. 2021 വയലാർ പുരസ്കാരം ബെന്യാമൻ. 2022 എസ് ഹരീഷ് ആണ്. ഏഴാച്ചേരി രാമചന്ദ്രൻ ഒരു വിർജീനിയൻ വെയിൽക്കാലം. ഏഴാച്ചേരി രാമചന്ദ്രൻ ഒരു വിർജീനിയൻ വെയിൽക്കാലം. നിരീശ്വരൻ ബി ജെ ജെയിംസ്. നിരീശ്വരൻ ബി ജെ ജെയിംസ്. ഉഷ്ണരാശി കരപ്പുറത്തിന്റെ ഇതിഹാസം. കെ വി മോഹൻകുമാറിന്റെ ഉഷ്ണരാശി.
കെ വി മോഹൻകുമാർ. അപ്പൊ അത്യാവശ്യം നിങ്ങൾ 2021-ലെയും 2022-ലെയും കൃത്യമായിട്ട് പഠിച്ചു വെക്കണം എല്ലാ കണ്ടന്റും കേട്ടോ. അതായത് കൂടുതൽ 23-24 ഒന്നും കൊടുത്തിട്ടില്ലാത്ത സംഭവങ്ങൾ കൃത്യമായിട്ട് 2 വർഷത്തെങ്കിലും ബാക്കിലേക്ക് പോയിട്ട് പഠിച്ചു വെച്ചിരിക്കണം. ബെന്യാമിൻ മാന്തളിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ, 21-ലാണ് വയലാർ പുരസ്കാരം, 2022-ലാണ് എസ് ഹരീഷിന് ലഭിച്ചിരിക്കുന്നത്. 2023-ൽ ശ്രീകുമാരൻ തമ്പിയുടേതുണ്ട്, ഞാൻ കണ്ടില്ല. ജീവിതം ഒരു പെൻഡുലം, ജീവിതം ഒരു പെൻഡുലം, ഇതും അല്ലെങ്കിൽ തന്നെ ഈ ജീവിതം ഒരു പെൻഡുലം അല്ലാതെ തന്നെ പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളതാണ്. ശ്രീകുമാരൻ തമ്പിയുടെ ജീവിതം ഒരു പെൻഡുലമാണ് 2023-ൽ വന്നിരിക്കുന്നത്. അപ്പൊ 2021 ബെന്യാമിന്റെ മാതളിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ, 2022-ലെ എസ് ഹരീഷ് മീഷ, 2023-ലെ ശ്രീകുമാരൻ തമ്പി, ജീവിതം ഒരു പെൻഡുലം, ജീവിതം ഒരു പെൻഡുലം. അതെന്ത് പുരസ്കാരമാണ്? വയലാർ പുരസ്കാരം. ഇനി ബാലസാഹിത്യത്തിനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, ഇതല്ലേ ഇപ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചത്? പ്രിയ എ എസ് എന്ന് പറയുന്ന ആളെ പറ്റിയുണ്ട്. പ്രിയ എ എസ് പെരുമഴയത്തെ കുഞ്ഞിതളുകൾ എന്ന് പറഞ്ഞിരിക്കുന്ന ഇതിനാണ് ബാലസാഹിത്യത്തിനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് 2023-ൽ ലഭിച്ചത്. ചേക്കുട്ടി 2022-ൽ സേതുവിന് ചേക്കുട്ടിക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ അവർ മൂവരും ഒരു മഴവില്ലുമാണ്. 2021-ൽ രഘുനാഥ് പലേരി, ഗ്രേസി വാഴ്ത്തപ്പെട്ട പൂച്ച, ഇതെല്ലാം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ബാലസാഹിത്യം കൃത്യമായിട്ട് ഒന്ന് പഠിച്ചു വെച്ചേക്കണം. ഇയേഴ്സ് ഉൾപ്പെടെ 2019 കൃത്യമായിട്ട് പഠിക്കണം. സമഗ്ര സംഭാവനയ്ക്കാണ് ബാലസാഹിത്യത്തിനുള്ള അവാർഡ് മലയത്തപ്പുണ്ണിക്ക് ലഭിച്ചത്. മലയത്തപ്പുണ്ണിക്ക് ഏത് കാറ്റഗറിയിലാണ്? സമഗ്ര സംഭാവന. വാഴ്ത്തപ്പെട്ട പൂച്ച, ഗ്രേസി, ഇത് അതായത് ഇവരുടെ കൃതികളൊക്കെ അങ്ങനെയാണ് വരുന്നത്. ഇപ്പൊ ഗ്രേസിയുടെ ഒക്കെ അല്ലാതെ തന്നെ ഡിഗ്രി ലെവൽ പ്രിലിംസിന് ചോദിച്ചിട്ടുണ്ട്, വേറെ കൃതികൾ ചോദിക്കും, അതാണ് പ്രശ്നം. അപ്പം ഗ്രേസി വാഴ്ത്തപ്പെട്ട പൂച്ച 2020, രഘുനാഥ് പലേരി അവർ മൂവരും ഒരു മഴവെല്ലും, സേതു ചേക്കുട്ടി, പ്രിയ എ എസ് പെരുമഴയത്ത് കുഞ്ഞിതളുകൾ 2023. അടുത്ത പോയിന്റിലേക്ക് പോവാം. മലയാറ്റൂർ സ്മാരക സമിതിയുടെ മലയാറ്റൂർ അവാർഡ്, അപ്പൊ അതുകൂടെ നമ്മൾ പഠിച്ചു വെക്കണം. അല്ലാതെ നമുക്ക് ഒത്തിരി അധികം ചോദിച്ചിട്ടില്ല, പക്ഷെ അതുകൂടെ കൃത്യമായിട്ട് പഠിച്ചു വെക്കണേ. 22-ലത് ബെന്യാമിനാണ്, നിശബ്ദ സഞ്ചാരങ്ങൾ. അപ്പൊ നിശബ്ദ സഞ്ചാരങ്ങൾ ആരുടെ കൃതിയാണ്? ബെന്യാമിൻ്റെതാണ്. 2022-ലെ മലയാറ്റൂർ സ്മാരക സമിതിയുടെ അവാർഡ് ലഭിച്ചത് ബെന്യാമിനാണ്, നിശബ്ദ സഞ്ചാരങ്ങൾ. സജിൽ ശ്രീധർ, വാസവദത്ത ആരുടേതാണ്? സജിൽ ശ്രീധറിൻ്റെതാണ്. ഹൃദയരാഗങ്ങൾ കുറെ പ്രാവശ്യം PSC റിപ്പീറ്റ് ചെയ്തതാണ്. ഇതിന്റെ ഓർത്തിട്ടൊന്നുമല്ല, അല്ലാതെ തന്നെ ജോർജ് ഓണക്കൂറിന്റെ ഹൃദയരാഗങ്ങൾ, ഹൃദയരാഗങ്ങൾ, ജോർജ് ഓണക്കൂർ. സക്കറിയ തേന്, ഇപ്പൊ 2019 സക്കറിയ തേന്, 2020-ൽ ജോർജ് ഓണക്കൂർ ഹൃദയരാഗങ്ങൾ, 2021 സജിൽ ശ്രീധർ വാസവദത്ത, 2022-ൽ ബെന്യാമിൻ നിശബ്ദ സഞ്ചാരങ്ങൾ, 2022-ൽ ബെന്യാമിൻ നിശബ്ദ സഞ്ചാരങ്ങൾ. ഇനി നമുക്ക് അടുത്ത കണ്ടന്റ് എന്ന് പറഞ്ഞത് ഓടക്കുഴൽ പുരസ്കാരം ആണ്. ഓടക്കുഴൽ പുരസ്കാരം 2023-ലെ ഓടക്കുഴൽ പുരസ്കാരം P.N. Gopikrishnan ഓടക്കുഴൽ പുരസ്കാരം. കവിത മാംസഭോജിയാണ് എന്ന് പറയുന്ന കൃതിക്കാണ് 2023-ലെ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. P.N. Gopikrishnan കവിത മാംസഭോജിയാണ്, കവിത മാംസഭോജിയാണ്. ഇനി അംബികാ സുധൻ മങ്ങാട് 2022-ലേത് പ്രാണവായു, സാറാ ജോസഫിന്റെ ബുദ്ധിനി. അപ്പൊ ഈ 2021-22-23 കൃത്യമായിട്ട് പഠിക്കണം. 21-22 കുറെ പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചാണ്. P.N. Gopikrishnan ഇതുവരെ വന്നിട്ടില്ലെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഓക്കെ, മലയാള നോവലിന്റെ ദേശകാലങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത് E.V. Ramakrishnan 2018-ലാണ് അദ്ദേഹത്തിന് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അപ്പൊ E.V. Ramakrishnan ഒരു കൃതിക്ക് 2023-ല് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുകൂടെ നിങ്ങൾ അപ്ഡേറ്റ് ഇതിനകത്തൊന്ന് ചെയ്തേക്കണേ. 2019-ല് N. Prabhakaran മായാമനുഷ്യർ എന്ന് പറഞ്ഞിരിക്കുന്ന കൃതിക്ക്, 2019-ല് N. Prabhakaran മായാമനുഷ്യർ. അപ്പൊ E.V. Ramakrishnan 2018 മലയാള നോവലിന്റെ ദേശകാലങ്ങള്, 2021-ൽ സാറാ ജോസഫ് ബുദ്ധിനി, 2022-ൽ അംബികാ സുധൻ മങ്ങാട് പ്രാണവായു, 2023-ൽ P.N. Gopikrishnan കവിത മാംസഭോജി ആണ്. കവിത മാംസഭോജിയാണ് P.N. Gopikrishnan. അപ്പൊ ഇത്ര നമ്മളിന്നും 17 type of awards പഠിച്ച അവാർഡുകളും അതുകൂടാതെ വേദികളും പഠിച്ചിട്ടുണ്ട്. പിന്നെ അതെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മിനിമം ഇതിനകത്തു നിന്ന് 5 marks ഡാം ഷുവർ ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഏരിയാസ് ആണ്, അത്രയും സെലക്ട് ചെയ്തിട്ടാണ് പഠിച്ചത്. ഇപ്പം ഇങ്ങനെയുള്ള കണ്ടൻസ് നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ഇടണം. നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വീഡിയോ ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ വരത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഓരോരുത്തരും കൃത്യമായിട്ടുള്ള എന്തൊക്കെ സജഷൻസ് ആണ്, പോസിറ്റീവ് എന്താണ്, നെഗറ്റീവ് എന്താണ്, ഇതൊക്കെ ഒന്ന് ഒരു ഒരു സെക്കൻഡ് എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു മിനിറ്റ് എടുത്തിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും
നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അറിയിക്കേണ്ടതാണ്. ഇനി ഏത് ടൈപ്പ് ഓഫ് വീഡിയോസ് ആണ് നിങ്ങൾക്ക് വേണ്ടത് എന്നിട്ടുള്ള കാര്യങ്ങളും ചെയ്യേണ്ടതാണ്. അപ്പം എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ കണക്റ്റഡ് പോയിന്റ്സ്, LDC ഓറിയൻറ്റ് ചെയ്തിട്ടുള്ള കണക്ടഡ് പോയിന്റ്സ് നിങ്ങൾക്ക് വേണമെന്നിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് മെസ്സേജ് ചെയ്യാൻ തന്നെ 299 ആണ് പ്രൈസ്. GKയുടേതും സയൻസിൻ്റെതുമാണ് അവിടെ നമ്മൾ നൽകുന്നത്. 80 ഈ നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി. അപ്പം എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു, ലവ് യു ഓൾ.